ഈഗോ ഭയങ്കര മോശം വാക്കാണ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മൾ നമ്മൾ പറയാം അവന് ഈഗോ ആണ് അവൾക്ക് ഭയങ്കര ഈഗോ ആണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് ഈഗോ നമ്മളെ സംബന്ധിച്ച് ഒരു മോശം വാക്കാണ് പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഈഗോ ഒരു മോശം വാക്കാണോ ഈഗോ ഉണ്ടാവുക ഒരു ചീത്ത കാര്യമാണോ ഈഗോ എന്നുള്ള വാക്കിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അഹം എന്നുള്ളതാണ് എന്നുള്ളതാണതിൻ്റെ മലയാള വിവർത്തനം അഹംബോധം പക്ഷെ കുറച്ചു കൂടെ നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാൽ കുറച്ചുകൂടെ സത്യസന്ധമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഈഗോ എന്നാൽ അഹംബോധമല്ലെന്നും അതിൽ ഞാൻ എന്നോട് എന്നെ പ്രതിയുള്ള എൻ്റെ സ്നേഹാഭിലാഷങ്ങളുടെ എല്ലാം ആകത്തുകയാണ് ഈഗോ എന്ന് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ ഈഗോ എന്ന് ചോദിക്കുമ്പോൾ പഴയ കവിത ഓർക്കും ഏറ്റവും ഇഷ്ടകാരണെന്ന് ചോദിക്കുമ്പോൾ എന്നെയാണ് അത് കഴിഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ അത് കഴിയുന്നില്ലല്ലോ എന്ന് പറയുന്ന കവിതയിലെ വരി തന്നെയാണ് എനിക്ക് ഓർമ്മ നമ്മളെല്ലാവരും അവനവനെ തന്നെ ഏറ്റവും സ്നേഹിക്കുന്ന മനുഷ്യരാണ് എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ എല്ലാ ആലോചനകളുടെയും നമ്മുടെ എല്ലാ ഓർമ്മയുടെയും നമ്മുടെ എല്ലാ സ്വപ്നങ്ങളുടെയും കേന്ദ്രം അവനവൻ തന്നെയാണ് അവനവനെ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ എല്ലാം ഉള്ളിൽ നമ്മളോടുള്ള വല്ലാത്തൊരു സ്നേഹവും നമ്മളെ പ്രതിയുള്ള വല്ലാത്ത അഭിമാനബോധവും നമ്മളോടുള്ള സ്നേഹവാത്സല്യങ്ങളും ഉണ്ട് അപ്പോൾ ഈഗോ ചെറിയ വാക്കല്ല എന്ന് മാത്രമല്ല ഈഗോ ഒരു മോശം കാര്യമല്ല എന്ന് വിചാരിക്കേണ്ടി വരും ശരിക്കും നിങ്ങൾ കുഞ്ഞുങ്ങളോട് ഇടപെടുമ്പോൾ പോലും കുഞ്ഞുങ്ങളെ കളിയാക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ആരെങ്കിലുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ അപമാനിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ അവർക്കറിയാവുന്നതോ അറിയാത്തവരോ ആയ ആളുകളുടെ മുന്നിൽ അവഹേളിക്കുമ്പോൾ അവർ നിങ്ങളോട് പിണങ്ങുകയോ അവർ കരയുകയോ ചെയ്യുന്നത് എന്തിനാണ് കുഞ്ഞുങ്ങളാണല്ലോ കുഞ്ഞുങ്ങൾക്ക് ഈഗോ ഉണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് വയ്യല്ലോ പക്ഷേ ശരിക്കും അവർ പിണങ്ങുകയോ കരയുകയോ അവർ ആ സന്ദർഭത്തിൽ നിന്ന് ഓടിപ്പോവുകയോ ചെയ്യുന്നത് അവർക്കും ഈഗോ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈഗോയ്ക്ക് പ്രായത്തിൻ്റേതായിട്ടുള്ള ഒരു മാനദണ്ഡം ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ ബോഡി ഷെയിം ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ദാരിദ്ര്യത്തെപ്പറ്റി അട്ടഹസിക്കും വിധം ഒരു തമാശ പറയുമ്പോൾ നമ്മൾ ജോലിയില്ലാത്തൊരാളോട് ജോലിയെപ്പറ്റി പിന്നെയും പിന്നെയും കളിയാക്കും വിധം അന്വേഷിക്കുമ്പോൾ നമ്മൾ ഭാര്യയെ പിണങ്ങിപ്പോയ ഒരാളോട് വിവാഹത്തെപ്പറ്റി തമാശമട്ടിൽ കഥ പറയുമ്പോൾ അപ്പോഴെല്ലാം ശരിക്കും ഒരു മനുഷ്യൻ്റെ ഈഗോ ഹർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ചെറിയ കാര്യം ചെറിയ കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈഗോ ഹർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈഗോ ഉണ്ടായിരിക്കുക എന്നതിനേക്കാൾ ഈഗോ ഉണ്ടായിരിക്കുക എന്നുള്ളതൊരു മോശം കാര്യമല്ല എന്ന് പറയാൻ കാര്യം പലപ്പോഴും സാധാരണ മനുഷ്യർക്ക് ഒന്നുമില്ലാത്ത മനുഷ്യർക്ക് അവരുടെ ജീവന്റെ നിലനിൽപ്പിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് അവരിങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഇന്ധനം എന്ന് പറയുന്നത് അവർക്ക് അവരോട് തന്നെയുള്ള അവരെ പ്രതി തന്നെയുള്ള അഭിമാനമോ അഹങ്കാരമോ ആണ് അതുകൊണ്ട് മാത്രം ആ ഈഗോ ഉള്ളതുകൊണ്ട് മാത്രം വലിയ വഴികൾ ഒറ്റയ്ക്ക് നടന്നു കയറിയ എത്രയോ മനുഷ്യരെ നമുക്കറിയാം ഈ ജീവിതവും കാലവും ലോകവും മനുഷ്യരും നിരന്തരം ആട്ടിത്തുപ്പിയിട്ടും അപമാനിച്ചിട്ടും ഈഗോ എന്ന് പറയുന്ന ഒരൊറ്റ സാധനം മാത്രം തീവ്രമായ അഭിലാഷമാക്കി തന്നെ പ്രതിയുള്ള സ്നേഹവും വാത്സല്യവും അഹങ്കാരവും തീവ്രമായി ഉള്ളിൽ കൊണ്ടു നടന്ന് അതൊരു നെരിപ്പൂടാക്കി എരിച്ചിരിച്ചിരിച്ച് അതിൻ്റെ അഗ്നിയിൽ ജീവിതത്തിൻ്റെ വെളിച്ചം കണ്ടെത്തി എത്രയോ മനുഷ്യരുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ ആളുകളുടെ ഈഗോ ഹർട്ട് ചെയ്യുമ്പോഴാണ് ആ ഈഗോയെ മുറിവേൽപ്പിക്കുമ്പോഴാണ് ആ ഈഗോയെ അതിൻ്റെ അതിൻ്റെ എന്താണ് അതിൻ്റെ വേരുകൾ ക്ഷതമേൽപ്പിക്കുമ്പോഴാണ് മനുഷ്യരെ തകർന്നു പോകുന്നത് നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ ശരിക്കും നമ്മുടെ ബന്ധങ്ങൾ പലതും ഏറ്റവും ആത്മ ആത്മസൗഹൃദത്തിൻ്റെ അംശമുണ്ടായിരുന്ന അതിൻ്റെ എന്താണ് അംശബിന്ദുക്കൾ ഉണ്ടായിരുന്ന പല ബന്ധങ്ങളും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തകർന്നു പോകുന്നത് നമ്മുടെ ചെറിയൊരു വാക്കുകൊണ്ടെങ്കിലും നമ്മളവരുടെ ഈഗോയെ ഹർട്ട് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ഫലിതം പറയുകയായിരിക്കാം നമ്മളൊരു പരിഹാസം പറയുകയായിരിക്കും നമ്മളൊരു കൂട്ടത്തിലിരിക്കുമ്പോൾ കൂട്ടുകാരുടെ പൊട്ടിച്ചിരിക്ക് വേണ്ടി വർത്തമാനം പറയുകയായിരിക്കും പക്ഷേ അതിൽ ഒരാളുടെ ഈഗോ ഹർട്ട് ചെയ്യുന്നൊരു നിമിഷം അത് നമ്മൾ മറന്നാലും അയാൾ മറക്കില്ല എന്ന് മാത്രമല്ല പലപ്പോഴും അതുകൊണ്ട് മാത്രം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി കരുതിയ പല മനുഷ്യരെയും നഷ്ടപ്പെട്ടു പോകും നിങ്ങൾ വയസ്സായ ഒരാൾക്ക് പോലും ഈഗോ ഉണ്ടെന്ന് നമ്മൾ ഏറ്റവും ദൈന്യമായി ജീവിക്കുന്ന ദരിദ്രരെന്ന് നമ്മൾ വിവക്ഷിക്കുന്ന മനുഷ്യർക്ക് പോലും ഈഗോ ഉണ്ടെന്ന് നമുക്ക് സൂക്ഷ്മത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാകും അപ്പോൾ ഈഗോ ഉണ്ടായിരിക്കുക എന്നുള്ളത് അല്ല ശരിക്കും പ്രശ്നം നമ്മളൊരാളുടെ ഈഗോയെ തൊട്ട് കളിക്കുന്നു എന്നതാണ് ഒരു പ്രശ്നം നമ്മുടെ ഫലിതമായി അയാളുടെ ഈഗോ മാറുന്നു എന്നുള്ളതാണ് അയാൾ നമ്മുടെ ഫലിതമായി മാറുമ്പോഴാണ് അയാളുടെ ഈഗോയെ നമ്മൾ മുറിവേൽപ്പിക്കുന്നത് അപ്പോൾ ഈഗോയിസ്റ്റിക് ആണ് എന്ന് പറയുന്നതിനേക്കാൾ ശരിക്കും ഞാൻ കരുതുന്നത് ഈഗോയിസ്റ്റിക് ആയ മനുഷ്യരുടെ ഒരു ലോകമാണ് ഈ ലോകത്തിന് ഇങ്ങനെ ആകാനാകൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യരുടെ ഈഗോയെ മുറിവേൽപ്പിക്കാതെ ആ അവരുടെ ഈഗോയെ എന്താണ് ആ ഈഗോയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ഇടിച്ചു കയറ്റാതെ ഒരു മനുഷ്യനെ ആദരവോടെ അവരെ തന്നെ ആത്മാതരവോടെ നോക്കുന്ന മനുഷ്യരാണ് എല്ലാവരും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മനുഷ്യനെ ആത്മാതരവോടെ നോക്കുന്ന ഒരു മനുഷ്യൻ്റെ ഈഗോയെ മുറിവേൽപ്പിക്കാതെ ആ മനുഷ്യനെ ആദരവോടെ തന്നെ കാണുക എന്നുള്ളതാണ് ഈ ലോകത്തെ ഭംഗിയുള്ളതാക്കാനും നമ്മുടെ വ്യക്തിബന്ധങ്ങളെ ദൃഢമുള്ളതാക്കാനും പെട്ടെന്ന് തകർന്നു പോകുന്ന മനുഷ്യൻ്റെ ആത്മബോധത്തെ അഹത്തെയല്ല ആത്മബോധത്തെ നശിപ്പിക്കാതിരിക്കാനും ഏറ്റവും പ്രധാനം ഇത് ഞാൻ കരുത്